സാർ, ഇന്ന് വിഷയം വ്യവസായവും കൃഷിയുമാണ്. ഇതിനെ സംബന്ധിച്ച് 10 മിനിറ്റിൽ സംസാരിക്കാൻ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. വളരെ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ സെൻസിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചുരുക്കി പറയാം. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മുരടിച്ചുകൊണ്ടിരിക്കുന്നതും ഊർജ്ജശ്വാസം വലിക്കുന്നതുമായ രണ്ട് സെക്ടേഴ്സാണ് വ്യവസായവും കൃഷി. കാരണം ഞാൻ എൻ്റെ അങ്ങയോടൊരു വളരെ ലളിതമായിട്ടൊരു കാര്യം അങ്ങ് കൊണ്ടുവന്ന വ്യവസായ മന്ത്രി ഉള്ളതുകൊണ്ട് അങ്ങയോട് പറയാം. അങ്ങ് കൊണ്ടുവന്ന ഒരു ഇതുണ്ടല്ലോ, അങ്ങ് കൊണ്ടുവന്ന ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ ഒരു പ്രപ്പോസൽ അങ്ങുണ്ട്. ആ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 15 ഏക്കറിൽ കൂടുതൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് പാടില്ല എന്നുള്ളത്. അതായത് 6 ഹെക്ടർ. ഇവിടെ ഉദ്യോഗസ്ഥർക്ക് ധാരാളമായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് 6 ഹെക്ടറിൽ അല്ലെങ്കിൽ 15 ഏക്കറിൽ എന്ന് പറഞ്ഞാൽ അത് എത്രയോ, ഞാൻ ആ വാക്കുപയോഗിക്കുന്നതിന് തെറ്റിദ്ധരിക്കരുത്, പരിഹാസ്യമായൊരു പ്രപ്പോസലാണ്. കാരണം അവിടുത്തെ ഒരു ഗോഡൗൺ പണിയണമെങ്കിൽ പോലും 5 ഹെക്ടർ വലിയ ഇൻഡസ്ട്രിയൽ പാർക്കിനെ സംബന്ധിച്ച്. എന്തുകൊണ്ടാണ് 15 ഏക്കറിൽ നിൽക്കേണ്ട വരുന്നത്? 15 ഏക്കറിൽ നിൽക്കേണ്ട വന്ന് 15 ഏക്കറിനപ്പുറത്തേക്ക് ഇവിടുത്തെ മിച്ചഭൂമിയുടെ പ്രശ്നം വരുമെന്നുള്ളതുകൊണ്ടല്ലേ ഞാൻ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര പിടിവാശി കൊണ്ട് കേരളത്തിൻ്റെ വികസനം കഴിഞ്ഞ ദശാബ്ദങ്ങളായി ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ കാർഷിക മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയാണെങ്കിലും സാമൂഹ്യ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നിങ്ങളെ എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി പറയുന്നത്. ഞാനിവിടെ നിന്ന് വളരെ ആത്മാർത്ഥമായും കോൺഫിഡൻ്റായും സത്യസന്ധമായും നിങ്ങളോട് പറയുന്നു, ഞാൻ രാഷ്ട്രീയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല ഞാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം എന്നാഗ്രഹിച്ച് എനിക്ക് സ്വകാര്യമായി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങളുടെ നയവ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നാൽ അത് ബി ജെ പിക്ക് നേട്ട ആ സൂചന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സാർ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ തിരിച്ചടി ഉണ്ടായത്? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, കമ്മ്യൂണിസം എന്ന ആ ഒരു ഭ്രൂണത്തെ ഗർഭപാത്രത്തിൽ ചുമന്ന് കയ്യൂരിലും കരിവള്ളൂരിലും പുന്നപ്പറയിലും വയലാറിലും നിങ്ങൾക്ക് രക്തവും ജീവനും ജലവും നൽകി വളർത്തിയ ഒരു സമൂഹമുണ്ടായിരുന്നു ഇവിടത്തെ. ആ സമൂഹത്തെ നിങ്ങൾ വിസ്മരിച്ചാണ്. ഇന്ന് രാവിലെ നമ്മൾ കേട്ടില്ലേ പെൻഷനെക്കുറിച്ച് പി സി വിശ്വനാഥ് പറയുമ്പോൾ അത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് പറഞ്ഞത്? തൊഴിലാളികളുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പ്രയോറിറ്റിയുള്ള വിഷയമല്ല എന്ന് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഒരു ടി വി ചർച്ചയിൽ ഒരു മന്ത്രി, ഞാനിപ്പോൾ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ സാന്ദർഭികമായി പറഞ്ഞു, ഇന്ന് കേരളത്തെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളുടെ പാർട്ടിയുടെ നിങ്ങളുടെ നേതാക്കന്മാരുടെ ഈ ശൈലി ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നുണ്ടോയെന്ന്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പക്ഷേ ഞങ്ങളതിനെ എതിർക്കുന്നതല്ല കേട്ടോ, ഞങ്ങൾക്ക് അതിനോട് യാതൊരു പ്രയാസവുമില്ല. കോടാനുകോടി രൂപ മുടക്കി ഒരു മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്രയും തെറ്റാൻ ഞങ്ങൾക്കില്ല. പക്ഷേ സാധാരണക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരൻ അത് എന്തുമാത്രം അംഗീകരിക്കും എന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ പാർട്ടിക്ക് കഴിയണം. കാരണം അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ദൂരം മാറിപ്പോയത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗതി വന്നത്. ഇത് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് എന്നാണ് നിങ്ങൾ ധരിക്കുക. ഞാൻ പിന്നെ കൂടുതൽ കാര്യം ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിൽ ഞാൻ എനിക്ക് അവിടെ, കാരണം എന്നെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേട്ടയാടിയതും എനിക്കെതിരെ വലിയ സൈബർ ബുള്ളിങ് നടത്തിയ ഒരു വിഷയമാണ്. അതാ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളൊരു മാസപ്പടി വിഷയം ഞാൻ കൊണ്ടുപോകും. ആ വിഷയത്തിൽ ചേർന്നോക്കിയുള്ളൂ, ആ മാസപ്പടി വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ അകത്ത് ഞാൻ പറയട്ടെ, ഞാനിത് പറയാം. കേരളത്തിന്റെ വിഷയം ഇത് വ്യവസായത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. നിങ്ങൾ സാധാരണ സ്ഥിരമായി ഉന്നയിക്കുന്ന പല്ലവി ഇവിടെ പാടില്ല. നിങ്ങൾക്ക് മീഡിയ സെറ്റ് ചെയ്തുകൊണ്ട്, സോഷ്യൽ മീഡിയ സെറ്റ് ചെയ്തുകൊണ്ട് സ്ഥിരമായി ഉന്നയിക്കേണ്ട വിഷയമല്ലേ ഇത്? നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ, നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ. സ്ഥിരമായി നിങ്ങൾക്ക് പറയേണ്ട വേദിയല്ല ഇത്. ശ്രീ മാത്യു കോയൽ നാടൻ സ്ഥിരമായി ഉന്നയിക്കേണ്ട വേദിയല്ല ഇത്. നിങ്ങൾ എത്രയോ തവണ ഫ്ലോറിൽ ഉന്നയിച്ചു, നിങ്ങൾ സ്ഥിരമായി ഉന്നയിക്കേണ്ട വേദിയല്ല ഇത്. നിങ്ങൾ എത്രയോ അത് മാത്രമല്ല, ഈ വിഷയം പെൻഡിംഗ് ബിഫോർ ദ കോർട്ടാണ്. നിങ്ങൾ പെൻഡിംഗ് ബിഫോർ ദ കോർട്ടാണ്. നിങ്ങൾക്ക് നിയമം അറിയുന്ന ആളല്ലേ? പെൻഡിംഗ് ബിഫോർ ദ കോർട്ടാണ്. ഇതിന് കോടതി വിധി പറയണ്ടേ? അതിനുശേഷം പറയാം. നിങ്ങൾ സ്ഥിരമായി ചാനലിനെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്ക് വേണ്ടി ഇവിടെ പ്രസംഗിക്കാൻ പറ്റില്ല. നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ. അതായത് ആ വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞൊരു ഒരു ഭാഷയുണ്ട്. കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് PV എന്ന് പറഞ്ഞാൽ ആരൊക്കെയാവാം, ഞാനല്ല എന്ന് പറഞ്ഞു. ഇന്നും അത് വിശ്വസിച്ചേറ്റുപാടുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരും നേതാക്കന്മാരും ഇവിടെയുണ്ട്. ഞാൻ പറയാം, ഇന്ന്
ഹൈക്കോടതി ഹൈക്കോടതി പിണറായി വിജയന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന കാര്യം കോടതിക്ക് മുമ്പാകെ വിഷയം ഇവിടെ പരാമർശിക്കാൻ പാടില്ല. കോടതിക്ക് മുമ്പ് സബ് ജുഡീസ് ആണ്, നിങ്ങൾ അഭിഭാഷകനാണ്. സബ് ജുഡീസ് ആയ ഒരു വിഷയം ഇവിടെ പരാമർശിക്കാൻ പാടില്ല. ഞാനല്ല സബ് ജുഡീസ് ആയ ഒരു വിഷയം ഇവിടെ പരാമർശിക്കാൻ പാടില്ല. സോറി സോറി, സബ് ജുഡീസ് ആയ വിഷയം പരാമർശിക്കാൻ പാടില്ല. മറ്റു കാര്യങ്ങൾ പറഞ്ഞോ. സബ് ജുഡീസ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം എനിക്ക് പോകാൻ പറ്റൂ. റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം എനിക്ക് പോകാൻ പറ്റൂ. നിങ്ങൾ പറഞ്ഞല്ലോ കോടതി നോട്ടീസ് അയച്ചു. എന്റെ കോടതി ഡിസൈഡ്, അത് കോടതി ഡിസൈഡ് ചെയ്യട്ടെ. കോടതി ഡിസൈഡ് ചെയ്യട്ടെ. നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വരൂ. ഞാനല്ലോ ഇവിടെ കൃത്യമായി റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. കോടതിക്ക് മുമ്പാകെ വിഷയം പറയാൻ പാടില്ല. അത് പറയുന്നത് അങ്ങ് പുതിയ ആളായതുകൊണ്ട് അദ്ദേഹം പറയട്ടെ. അങ്ങ് പുതിയ ആളായതുകൊണ്ടാണ്. സീനിയേഴ്സിനോട് ചോദിക്കോ. സീനിയേഴ്സ് ആയോട് ചോദിക്കൂ. നിങ്ങൾ സീനിയേഴ്സ് ആയോട് ചോദിക്കൂ. യെസ്, ഇത് മര്യാദ മര്യാദ കേടല്ല. കോടതിക്ക് മുമ്പാകെ വിഷയം ഉന്നയിക്കാൻ പാടില്ല. അത് നിങ്ങൾ ചോദിച്ചോക്കൂ. നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള സാമാജിയോട് ചോദിച്ചോക്കൂ. ഞാൻ പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകത്തെ കുറിച്ചാണ്, അതിനെ കുറിച്ച് പറയാൻ പാടില്ല. കോടതിക്ക് മുമ്പാകെ വിഷയത്തെ കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ പാടില്ല. കോടതിയിലെ കാര്യം അല്ല പറയണേ. നിങ്ങൾ പറഞ്ഞല്ലോ. അതായത് മുഖ്യമന്ത്രി പറഞ്ഞു ടി വി എന്നത് ഞാനല്ല എന്ന് പറഞ്ഞു. ശരിയാണല്ലോ, അത് കോടതി പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് ആ വാദം അദ്ദേഹം എടുക്കുമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഭാഷ പറഞ്ഞിരുന്നു. പി വി എന്നത് ഞാനല്ല എന്ന് പിണറായി വിജയൻ തെളിയിച്ചാൽ ഞാൻ എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന്. അത് പറയാൻ വേണ്ടിയാണ് ഈ പാടുപെട്ടത്. കാരണം ഞാൻ നിയമസഭ പറയുന്നത്, കാരണം ഞങ്ങൾ തമ്മിൽ ഈ വിഷയത്തിലുണ്ടായ തർക്കം എന്ന് പറയുന്നത് പി വി താനല്ല എന്ന് പിണറായി വിജയൻ പറയുകയും പി വി താനല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ അദ്ദേഹം പറയട്ടെ ആ പി വി ഞാനല്ല എന്ന്. അത് പറയാനുള്ള ആർജ്ജം കൊണ്ടേ കാണാം. ഇത് മാത്രമല്ല സർ, മാസപ്പടി എന്ന് പറയുമ്പോ നമ്മളിപ്പോ സി എം ആറിൽ നിന്ന് വാങ്ങിയതിനെ കുറിച്ചല്ല നമ്മൾ കേട്ടത്. ഞാൻ ഒരു ഒരു രേഖ ഈ സഭയുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ആർ ഒ സി അയച്ച ഒരു നോട്ടീസിൽ പറയാണ്, ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ് കുഡ് ബി സീൻ ദാറ്റ് കമ്പനി ഹാസ് ബീൻ റെഗുലർലി ഓൾമോസ്റ്റ് എവറി മന്ത് റിസീവിംഗ് എമൗണ്ട് ഫ്രം വേരിയസ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. സർ, നമ്മളൊക്കെ നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ കാര്യം പോട്ടെ, ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ്. എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസാമാസം ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിലുണ്ടാവില്ല. ഇതുപോലെ ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു രേഖയും ഒരു രേഖയും ഒരു വാക്കും സഭാരേഖയിലുണ്ടാവില്ല. ഉദാഹരണമായി തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അനാഥാലയങ്ങളിൽ നിന്നും മാസപ്പടി പറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സർ അംഗീകരിക്കാൻ കഴിയുക?